ഹലോ ഡിയേഴ്സ്, നമുക്ക് കഴിഞ്ഞ പാർട്ടിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. കഴിഞ്ഞ പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ടീച്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. 2017 ജനുവരി മാസത്തെ കലണ്ടറാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ ഓരോ ദിവസവും ഒന്ന് നോക്കുക. എല്ലാം സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അപ് ടു സാറ്റർഡേ കൊടുത്തിട്ടുണ്ട്. 1 ന്യൂ ഇയറാണ്, 13 ലോഹരിയാണ്, 14 പൊങ്കലാണ്, 26 റിപ്പബ്ലിക് ഡേ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വാസ് ഓൺ 14th ജനുവരി? ജനുവരി 14th എന്താ ഉള്ളത്? കലണ്ടർ നോക്കുക, എന്താ ഉള്ളത്? പൊങ്കൽ. അപ്പോൾ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? യെസ്, എ പൊങ്കൽ, ബി റിപ്പബ്ലിക് ഡേ, സി ലോഹരി, ഡി ന്യൂ ഇയർ. അപ്പോൾ ഏതാ റൈറ്റ് ആൻസർ? യെസ്, എ പൊങ്കലാണ് റൈറ്റ് ആൻസർ. ഹൗ മെനി സൺഡേസ് വേർ ദർ ഇൻ ജനുവരി 2017? 2017 എത്ര സൺഡേസ് ഉണ്ട്? എന്ത് ചെയ്യുക? വീണ്ടും കലണ്ടറിൽ പോയി നോക്കുക, സൺഡേ നോക്കുക. 1, 2, 3, 4, 5. 5 എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? 3, 4, 5, 6. യെസ്. അപ്പോൾ ഏതാ ശരി? സി, ഓപ്ഷൻ നമ്പർ സി, 5 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ഓൺ വിച്ച് ഡേറ്റ് ഇസ് ദ ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് ജനുവരി 2017 ഫോൾ? ഇതിൽ ലാസ്റ്റ് ഫ്രൈഡേ ഏത് ദിവസമാണ് വരുന്നത്? അപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ ഏത് ദിവസമാണ് വരുന്നത് നോക്കാം. ഫ്രൈഡേയിൽ ലാസ്റ്റ് ഡേ ഏതാ? 27. ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, എ 6, ബി 27, സി 28, ഡി 31. അപ്പോൾ ബി 27 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ വിച്ച് ഡേ വാസ് ലോഹരി? ഏത് ദിവസമാണ്? എ ട്യൂസ്ഡേ, ബി വെനസ്ഡേ, സി തേഴ്സ്ഡേ, ഡി ഫ്രൈഡേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ പോയി നോക്കാം ഏത് ഡേ ആണെന്നുള്ളത്. ലോഹരി വരുന്നത് 13 ആണ്, 13 വരുന്നത് ഫ്രൈഡേ ആണ്. സോ ലോഹരി ഈസ് ഓൺ ഫ്രൈഡേ. യെസ്, ഓപ്ഷൻ നമ്പർ ഡി, ഫ്രൈഡേ ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, ദ സൺഡേ ജസ്റ്റ് ആഫ്റ്റർ ലോഹരി ഫാൾസ് ഓൺ വിച്ച് ഡേറ്റ്? ലോഹരിക്ക് തൊട്ട് ശേഷമുള്ള സൺഡേ ഏത് ദിവസമാണ് വരുന്നത്? ലോഹരി ഏത് ദിവസമാണ് വന്നത്? യെസ്, 14th അല്ലേ. യെസ്, ലോഹരി ഏത് ദിവസമാണ് വന്നത്? 13th. 13 ഫ്രൈഡേ ആണ്, സാറ്റർഡേ, 14, 15 സൺഡേ. ലോഹരിക്ക് ശേഷമുള്ള സൺഡേ ഏതാ? യെസ്, ഓൺ ദ 15th. അപ്പോൾ 15th ആണ് റൈറ്റ് ആൻസർ. നമുക്ക് EVS ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. യു സീ എ ഫ്രോഗ്, യു സീ എ സ്റ്റോൺ. ഇവിടെ ഒരു ഫ്രോഗിനെ കാണുന്നു, ഒരു സ്റ്റോണിനെ കാണുന്നു. ഗോ നിയർ ദം ആൻഡ് ക്ലാപ്പ്. അവരുടെ അടുത്ത് പോയി ഒന്ന് കൈയടിക്കാം. ദ ഫ്രോഗ് ജംപ്സ്. അപ്പോൾ എന്ത് ചെയ്യും? തവള ചാടും. ബട്ട് ദ സ്റ്റോൺ ഡസ് നോട്ട്. സ്റ്റോൺ ചാടുകയോ ഇല്ല. വാട്ട് ഡസ് ദിസ് ഷോ? ഇതെന്താണ്? ഇതിൽ നിന്നെന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഈ 4 ഓപ്ഷൻസ് വായിക്കണേ. സ്റ്റോൺ ഈസ് എ ലിവിങ് തിങ്. സ്റ്റോൺ ഒരു ലിവിങ് തിങ് ആണ്. ആൻഡ് ഫ്രോഗ് ഈസ് നോൺ ലിവിങ് തിങ്. സ്റ്റോൺ ലിവിങ് തിങ് അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റന്നെ. നെക്സ്റ്റ്, സ്റ്റോൺ ഈസ് നോൺ ലിവിങ് തിങ്. സ്റ്റോൺ ഒരു നോൺ ലിവിങ് തിങ് ആണ്. ആൻഡ് ഫ്രോഗ് ഈസ് എ ലിവിങ് തിങ്. ഫ്രോഗ് ഒരു ലിവിങ് തിങ് ആണ്. അത് ശരി തന്നെ. ബോത്ത് ഫ്രോഗ് ആൻഡ് സ്റ്റോൺ ആർ നോൺ ലിവിങ് തിങ്സ്. സ്റ്റോണും ഫ്രോഗും നോൺ ലിവിങ് ആണ്. അല്ല, രണ്ടാക്കും ജീവനില്ലാത്തത് അല്ല. ബോത്ത് ഫ്രോഗ് ആൻഡ് സ്റ്റോൺ ആർ ലിവിങ് തിങ്സ്. രണ്ടിനും ജീവനുള്ളതാണ്. അതും തെറ്റ്. അപ്പോൾ സോ ഓപ്ഷൻ നമ്പർ ബി ആണ് റൈറ്റ് ആൻസർ. അല്ലേ, സ്റ്റോൺ ഈസ് നോൺ ലിവിങ് തിങ്. സ്റ്റോൺ നോൺ ലിവിങ് തിങ് ആണ്. ഫ്രോഗ് ഒരു ലിവിങ് തിങ് ആണ്. അല്ലേ, നെക്സ്റ്റ്. വാട്ട് വിൽ ബി ദ ബെസ്റ്റ് യൂസ് ഓഫ് വാട്ടർ ലെഫ്റ്റ് ഇൻ യുവർ ബോട്ടിൽ ആഫ്റ്റർ സ്കൂൾ? സ്കൂൾ വിടുമ്പോൾ നിങ്ങളുടെ ബോട്ടിൽ കുറച്ച് വെള്ളം ബാക്കിയിട്ട് നിങ്ങളത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് നല്ലത്? എ ത്രോ ഇറ്റ് എനിവർ, എവിടെയെങ്കിലും ഒഴിച്ച് കളയുക. ബി ത്രോ ഇറ്റ് ഇൻ ടു യുവർ ഫ്രണ്ട്, നിങ്ങളുടെ സുഹൃത്തിൻ്റെ മേക്കൊഴിക്കുക. സി പ്ലേ വിത്ത് ഇറ്റ്, അതുകൊണ്ട് കളിക്കുക. ഡി യൂസ് ഇറ്റ് ഫോർ വാട്ടറിങ് എ പ്ലാന്റ്, അത് ഒരു ചെടിക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേതാ നല്ലൊരു ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ നമ്പർ ഡി, യൂസ് ഇറ്റ് ടു എ വാട്ടറിങ് എ പ്ലാന്റ്. അല്ലേ, യൂസ് ഇറ്റ് ഫോർ വാട്ടറിങ് എനി പ്ലാന്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ് ഐറ്റംസ് ഷുഡ് യു ഈറ്റ് ടു ബി ഹെൽത്തി? ഹെൽത്തിയായി നിൽക്കാൻ വേണ്ടി ഇതിലേത് ഫുഡ് ഐറ്റം കഴിക്കുന്നത് ഏറ്റവും നല്ലത്? എ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്, കേക്കും ബിസ്ക്കറ്റും, ഫ്രൈഡ് തിങ്സ് സച്ച് എസ് ചിപ്സ്, ചിപ്സ് പോലത്തെ സാധനം, മിൽക്കും ഫ്രൂട്ട്സും പാലും പഴങ്ങളും. സി ഡി സ്വീറ്റ്സ്, എന്താ മധുര പലഹാരങ്ങൾ. അപ്പോൾ ഇതിലേതാ നല്ലത്? നല്ല ആരോഗ്യത്തോടെ നിൽക്കാൻ പാലും പഴവുമാണ് കഴിക്കേണ്ടത്, മിൽക്ക് ആൻഡ് ഫ്രൂട്ട്സ്. നെക്സ്റ്റ്, ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.